നമസ്കാരം. നിങ്ങൾ ആരെങ്കിലും കൂടുതൽ EMI ഉള്ളതിൻ്റെ ടെൻഷനുള്ള ആളുകളാണോ, അല്ലാന്നുണ്ടെങ്കിൽ കടം ഉണ്ടെന്നുള്ള ടെൻഷനുള്ള ആളാണോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പോക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ കടത്തിൽ കയറും എന്നുള്ള ടെൻഷനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാരണം പറയാൻ പോണ 5 കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു കൺട്രോളാവുകയും ചെയ്യും. ഒരു കടം എന്ന് പറഞ്ഞ ടെൻഷനില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനും പറ്റും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനും മുന്നും ഒത്തിരി കടത്തെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഹോം ലോണിനെ സ്പെസിഫിക് ആയിട്ടാണ് നിങ്ങൾക്ക് ടെൻഷനുള്ളതെന്നുണ്ടെങ്കിൽ മണി ടോക്സ് വിത്ത് നിഖിൽ ഹോം ലോൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പണ്ടത്തെ ഹോം ലോൺ റിലേറ്റഡ് വീഡിയോസ് കാണാൻ പറ്റും. ഇനി അതല്ല, മണി ടോക്സ് വിത്ത് നിഖിൽ ഡെറ്റ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കടത്തെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടാവും, അത് കേൾക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നമ്മളായിട്ട് നമ്മുടെ ടീമിനായിട്ടൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ മണി ടോക്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഈ വീഡിയോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അതിൽ വന്നിട്ട് ഈ ഡെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാരായിട്ട് സംസാരിക്കാനും ഉള്ള അവസരമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. 5 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ലൈഫിലൊന്ന് കൊണ്ടുവരാൻ നോക്ക്, എന്നിട്ട് നിങ്ങൾക്ക് വരാവുന്ന ഡിഫറൻസ് ഒന്ന് ചെയ്ത് വെക്കുക. നിങ്ങൾ പ്രായോഗികമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മാറും എന്നുള്ള പ്രോമിസ് ഒന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തേക്കാളും കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ സ്ഥിതിയിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് നിങ്ങൾക്ക് എന്തു പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റും 2-3 കൊല്ലം ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ. അപ്പോൾ കേൾക്കാം. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, ആദ്യത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുക, എനിക്ക് കടത്തിൽ നിന്ന് മുക്തരാവണം എന്നുള്ള ഉറച്ച തീരുമാനം എടുക്കുക. പറ്റുന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. ആ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ ഒരു നിങ്ങൾ എല്ലാ ദിവസവും നോക്കണ കണ്ണാടിയുടെ മുന്നിൽ ഒട്ടിച്ച് വയ്ക്കുക. നിങ്ങൾ ഉറപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഡെറ്റ് ഫ്രീ ആവാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് വേണം. കാരണം കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു എനിക്ക് ഡെറ്റ് ഫ്രീ ആവണം, അല്ലാണ്ട് എപ്പോഴും കടം 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 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കടത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ചാൻസ് ഇല്ല. അതിന് പകരമായിട്ട് നിങ്ങൾ ഒരു സമ്പന്നതനെ കുറിച്ചിട്ട് ആലോചിക്കുക, ഇനി കടമെടുക്കില്ല എന്നുള്ളതിനെ പറ്റി തീരുമാനിക്കുക, കടത്തെ ഒരു പേടിയായിട്ട് കാണാതെ കടത്തിനെ ഫേസ് ചെയ്യാനായിട്ട് പഠിക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഡിസിഷൻ. വെച്ചാൽ നമ്മൾ ഡെറ്റ് ഫ്രീ ആവാം എന്നുള്ള ഒരു തീരുമാനമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇനി പല രീതിയിൽ ആൾക്കാർക്ക് സംസാരിക്കാം, ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഡെറ്റിനെ ആകർഷിക്കും, ഇതെല്ലാം പറയും, അതെല്ലാം വേറെ കാര്യങ്ങൾ. ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും ഞാൻ പറയണില്ല. ആദ്യത്തെ തീരുമാനം കടത്തിൽ നിന്ന് മുക്തരാകും, ഇനി വേറെ കടം പിടിക്കില്ല എന്നുള്ളൊരു തീരുമാനമാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പെൻസും ഇൻകവും കൃത്യമായിട്ട് നോക്കാം. നമുക്ക് മന്തിലി എത്ര എക്സ്പെൻസ് ഇൻക്ലൂഡിങ് EMI എല്ലാവരും കൂടിയും കൂടിയിട്ട് നമുക്ക് ഇൻകം എത്ര വരുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ഇൻകം ഈ എക്സ്പെൻസിനേക്കാളും കൂടുതലായിരിക്കണം, ഇൻക്ലൂഡിങ് EMIയും മറ്റുള്ള ഡെയിലി മന്ത്ലി അടവും ഇതെല്ലാമായിട്ട്. അതല്ലാതെ നമുക്ക് കടത്തിൽ നിന്ന് മുക്തരാകാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഇൻകം കൂട്ടുക, അല്ലെങ്കിൽ എക്സ്പെൻസ് കുറയ്ക്കുക. ഇത് ചെയ്യാത്തോടത്തോളം കാലം ഇനി ബാക്കിയുള്ള ഒരു സ്റ്റെപ്പും കണ്ടിട്ട് കാര്യമില്ല. ഇതിന് ഒരു തീരുമാനമാക്കിയില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് ഇൻക്ലൂഡിങ് ഇൻഷുറൻസ് EMI എല്ലാം എത്രയാണെന്നുള്ളത് ഇൻകത്തിനെ മീറ്റ് ചെയ്യുന്നുണ്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ലോണ് ഏതെങ്കിലും EMI അടയ്ക്കില്ല, അതിൻ്റെ പലിശയുടെ മേലെ പലിശ കയറി കയറി വരും, കടത്തിൽ നിന്ന് ഒരിക്കലും മുക്തി നേടാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷനും ഇത് പണ്ടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇതിലൊരു തീരുമാനമാക്കുക രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇനിയും നമുക്ക് ഓരോരോ ആവശ്യങ്ങൾ വരും. ഏതെങ്കിലും ഒരു കടം കുറയുമ്പോൾ നമുക്ക് ഓരോരോ ആവശ്യങ്ങൾ വരും, അല്ലെങ്കിൽ ഇപ്പോഴുള്ള കടത്തിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് വേറെ ആവശ്യം വരും, അല്ലെങ്കിൽ ഒരു കടം വീട്ടാനായിട്ട് പിന്നെയും വേറെ ആവശ്യം വരും. ഇങ്ങനത്തെ സമയത്ത് നമ്മൾ തന്നെ അടുത്ത ലോണിലേക്ക് പോകും. അത് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും സാധനം ഒഴിച്ചുകൂടാത്ത സാധനങ്ങൾ വാങ്ങേണ്ട ആവശ്യമുണ്ട്, അപ്പോഴേക്കും നമ്മൾ 0 EMI ലോൺ കാണുന്നത്. ഇനി അതല്ല, നമ്മുടെ ബന്ധുക്കളിലായിരിക്കില്ലേ കല്യാണം വരും, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്തെങ്കിലും ആഘോഷങ്ങൾ വരും, അതിന് ഗിഫ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും, അപ്പോൾ നമ്മൾ ലോൺ എടുക്കും, പിന്നെയും അടുത്ത EMI വരും. അത് ചെയ്യാതിരിക്കുക. നമുക്ക് ഇനി ഒരു അടുത്ത EMI നമ്മുടെ ബക്കറ്റിലേക്ക് ക്ഷണിക്കാതിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇത് പലരും നോർമലല്ലേ, ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പലരും ഇത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് പിന്നെയും പിന്നെയും കടത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ കടങ്ങളും ലിസ്റ്റ് ഡൗൺ ആയിട്ട് എഴുതി വയ്ക്കുക, വിത്ത് ഓൾ എല്ലാ ഡീറ്റെയിൽസും. എന്താണ് ആ കടത്തിൻ്റെ പേര്, എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ്, എത്ര EMI ആണ് മാസം വരുന്നത്, എത്രയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ളത്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. ഇതെങ്ങനെ ഞാൻ ഒഴിവാക്കുന്നതിനെ പറ്റി, ഈ ഇതിനെ കുറിച്ചിട്ട് സ്പെസിഫിക്കായിട്ട് എങ്ങനെ കടം കുറയ്ക്കണം, എങ്ങനെ കടം ഏത് കടം ആദ്യം എടുക്കണം, ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോസ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ബിക്കം ഡെറ്റ് ഫ്രീ മണി ടോക്സ് വിത്ത് നിഖിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും.
അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നോക്കുക. പക്ഷേ ആദ്യം ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എല്ലാ കടങ്ങളും എഴുതി വയ്ക്കുക. വളരെ ക്ലിയർ ആവുക, ഇതാണ് എൻ്റെ കടം, ഇതിനേക്കാളും കൂടുതൽ ഇനി കടം എടുക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇൻകം എക്സ്പെൻസിനേക്കാളും കൂട്ടി നിർത്തുക. ഈ EMI കളൊന്നും വിടാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനൊരു നമ്മൾ ഓരോ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഫാമിലിയിൽ പെട്ടെന്ന് ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് എവിടെ നിന്നെങ്കിലും പൈസ റേസ് ചെയ്തേ പറ്റൂ, ഒന്നിനെങ്കിൽ ഇനി അടുത്ത കടം കൊടുത്തേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഉള്ള കടങ്ങൾ അടയ്ക്കാതെ നമ്മുടെ മൊത്തം ഇൻകം ഇതിലേക്ക് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ കടത്തിൽ നിന്ന് ഒട്ടും മുക്തരാകാൻ പറ്റില്ല. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി വല്ല ഹോസ്പിറ്റലൈസേഷൻ വല്ലതും വരണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് പൈസ കിട്ടുകയും ചെയ്യും. ഈ കാര്യം നമുക്ക് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അടുത്ത കടം കൊടുക്കാതെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം കൂടി. കാരണം നമ്മൾക്ക് പെട്ടെന്ന് വല്ല മരണപ്പെടുക വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കടം മൊത്തം നമ്മുടെ ഫാമിലിയുടെ ബർഡൻ ആവും. അതിന് പകരം ടേം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതും പറഞ്ഞിട്ട് ടേം ഇൻഷുറൻസ് ഉണ്ട് എടുത്തിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യുക അങ്ങനത്തെ ഒന്നും ഇതിൽ പറ്റത്തില്ല കേട്ടോ. ഇനി ഞാൻ അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ന്യായമായിട്ടുള്ള ഒരു മരണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടേം ഇൻഷുറൻസിൻ്റെ ഒരു ബൾക്ക് പൈസ കിട്ടുകയും ആ കടം കിട്ടാനായിട്ട് ഫാമിലിക്ക് ഉപകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൽ ഒരു കാര്യം പറഞ്ഞാൽ. ഈ 5 കാര്യമെങ്കിലും കടം ഉള്ളവർ അല്ലാതെ പൈസ എവിടെയും എത്താത്തവർ നിർബന്ധമായിട്ടും നമ്മുടെ ലൈഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ല ഒരു കാര്യമായിരിക്കും. ഇത് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അടുത്ത ക്വസ്റ്റ്യൻസും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. എല്ലാവരും ഒരു തീരുമാനമെടുക്കുക, എനിക്ക് കടമൊന്നുമില്ലാതെ സുഭിക്ഷമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണതും അത് ഇനി അത് പരിഹരിക്കുന്ന രീതിയിലത്തെ ബിഹേവിയറുകൾ കൊണ്ടുവരാം, അങ്ങനെ ഹാപ്പിയായിട്ട് പണസംബന്ധമായിട്ട് സന്തുഷ്ടമായിട്ട് ജീവിക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത കണ്ടൻ്റായിട്ട് അടുത്ത വീഡിയോയിൽ ഇനി കാണാം. താങ്ക് യു സോ മച്ച്.